നമസ്കാരം. ഞാൻ ബാലൻ മാധവൻ. എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി യാത്രകളും അതിൻ്റെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീലങ്കയിലെ വിൽപ്പട്ടു നാഷണൽ പാർക്കിനടുത്തുള്ള കൽപ്പിട്ടിയ എന്ന ഭാഗത്തെ ഡോൾഫിൻ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് നമുക്ക് ബോട്ടിൽ പോയിട്ട് ആയിരക്കണക്കിന് ഡോൾഫിനുകൾ നമ്മുടെ ചുറ്റും ഈ കടലിൻ്റെ മുകളിലോട്ട് വന്ന് മറിഞ്ഞ് നീന്തുന്ന, മുകളിലോട്ട് ചാടി ആഘോഷിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയെന്നുള്ളതും അതിൻ്റെ കഥയുമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഈ കൽപ്പിട്ടിയുടെ ഒരു ഭാഗത്തായി കാണുന്ന ഈ പുട്ടളം ലഗൂണിൻ്റെ ഒരല്പം മാറിക്കിടക്കുന്നതാണ് വിൽപ്പട്ടു നാഷണൽ പാർക്ക്. അപ്പോൾ വിൽപ്പട്ടു നാഷണൽ പാർക്കും എൻ്റെ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഏതാണ്ട് 4-5 വർഷമായിട്ട് ഈ മാർച്ച് മാസത്തിൽ ഒരു 6-7 ആസ്പയറിംഗ് ഫോട്ടോഗ്രാഫേഴ്സുമായി, അതായത് ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കാൻ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ചെറിയ ടീമുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം നടത്തിയ ഒരു യാത്രയിൽ 2 സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളൂ. 1-2 ദിവസം കൽപ്പിട്ടിയയിൽ ഡോൾഫിൻസിന് വേണ്ടിയും പിന്നെ 1-2 ദിവസം വിൽപ്പട്ടു നാഷണൽ പാർക്കിൽ നമ്മുടെ റെഗുലർ കൺവെൻഷൻ വൈൽഡ് ലൈഫും ബേഡ്സും കാണാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-ാമത്തെ ദിവസം കൽപ്പിട്ടിയയിൽ ഇരുന്നിട്ട് നമുക്ക് അന്ന് വൈകുന്നേരം നമുക്ക് വിൽപ്പട്ടുവിലേക്ക് അടുത്ത അതിൻ്റെ ക്യാമ്പിലേക്ക് മാറേണ്ടതുണ്ട്. ആ സമയത്ത് ഈ ഒരേ സ്ഥലത്തേക്ക് നമ്മൾ തുടരെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളിലൊന്ന്, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ജെനുവിനായിട്ടുള്ള കുറേ സൗഹൃദങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ജോസഫ് കൊക്കോ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ബോട്ട് ഡ്രൈവർ ഒരു മെസ്സേജ് അയക്കുന്നു, ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഓണർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, അടിയന്തരമായി നിങ്ങൾ ബോട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ബാലിൻ്റെ ടീമിനെ കടലിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ദില്ല് പറയുന്നു, എന്തോ ഒരു പ്രത്യേകത കൊണ്ട് കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ മെസ്സേജ് വന്നിട്ടുണ്ട്, അടിയന്തരമായിട്ട് നമുക്ക് ബോട്ടിൽ പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ 2 ബോട്ടിലായിട്ട്, എന്നോടൊപ്പം അന്നുണ്ടായിരുന്ന നമ്മുടെ പ്ലാനിംഗ് ബോർഡിലെ പഴയ മെമ്പറായിരുന്ന വിജയരാമ സാറും സൺടെക്കിൻ്റെ CEO നന്ദകുമാർ ഉൾപ്പെടെയുള്ളൊരു ചെറിയ ഗ്രൂപ്പാണ്. വളരെ പാഷനേറ്റായിട്ട് നേച്ചർ കാണുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ പോകുന്നു. അപ്പം ബാക്കി ഈ എല്ലാം ഈ SMS മെസ്സേജ് മാത്രമേ നടക്കുന്നുള്ളൂ, നമ്മുടെ ബോട്ട് ഡ്രൈവറും അതുമായിട്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയില്ല. അത് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ കടലിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ ജോസഫിൻ്റെ ബോട്ട് അവിടെ കിടപ്പുണ്ട്. നമ്മൾ കാണുന്നത് ഒരു ഡൈവർ വലിയ മറ്റേ കംപ്ലീറ്റ് ഡൈവിങ് കിറ്റുമായിട്ട് അതിൻ്റെ താഴെ നിന്നും കയറി വരുന്നു. അപ്പോൾ ഞങ്ങൾ മിണ്ടാതെ അവിടെ നിശബ്ദമായി നിന്നു. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ 2 ബോട്ടുകളിൽ നിന്ന് ഏതാണ്ട് ഒരു 20-25 അടി മാറിയിട്ട് ഒരു വലിയ വാലിങ്ങനെ പൊങ്ങിയിട്ട് മറിഞ്ഞു. ഞാൻ ഒറ്റയിൽ ഞാൻ എക്സൈറ്റഡ് ആയി, കാരണം അത് തിമിംഗലങ്ങളാണ്. ഒരു തിമിംഗലത്തിൻ്റെ വാലാണ് കാണുന്നത്. അത് ഒരു 20-25 ഫീറ്റ് അപ്പുറത്താണ് കാണുന്നത് ഈ വാലു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്റാർട്ടിക്കയിൽ കണ്ടിട്ടുണ്ട്, തിമിംഗലങ്ങളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് സ്പീഷീസ് ആണെന്ന് മനസ്സിലായി. കുറച്ചുകൂടെ വലിപ്പം തോന്നി അതിൻ്റെ ഒരു വാലിൻ്റെ വലിപ്പം. അപ്പം അന്വേഷിച്ചപ്പോൾ അത് സ്പേം വെയിൽസ് ആണെന്ന് പറയുന്നത്, സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന തിമിംഗലങ്ങളുടെ കൂട്ടത്തിലുള്ള സ്പേം വെയിൽസ് ആണ് അത്. ഒരു പക്ഷേ ഇത്തരം യാത്രകളിൽ ആരുടെയൊക്കെയോ ഭാഗ്യമായിരിക്കും ഇത്, എൻ്റെ കൂടെ വന്നിട്ടുള്ള ആരുടെയോ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം എൻ്റെ കൂടെ വന്നവർ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഏതാണ്ട് 6-7 തിമിംഗലങ്ങൾ, സ്പേം വെയിൽസ് നമുക്ക് വളരെ അടുത്തു നിന്ന് കാണാനും അത് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ, കാരണം വളരെ വലിപ്പമുള്ള ഈ തിമിംഗലങ്ങളുടെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാല് മാത്രമേ കാണുള്ളൂ. പലപ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ഒരു 80% വെള്ളത്തിനടിയിലായിരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് ബ്രീത്ത് ചെയ്യാൻ വരുന്ന സമയത്ത് അത് ചീറ്റുന്ന അതിൻ്റെ ഒരു എയർ റിലീസിങ്ങിൻ്റെ ഒരു അവസ്ഥ, ശബ്ദവും, പിന്നെ ഈ വാലുകൾ ഒരുമിച്ച് ഒരു പരേഡ് പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വാലുകൾ ഇങ്ങനെ മറിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് കാണുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരേ സ്ഥലത്തേക്ക് വീണ്ടും യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള സൗഹൃദങ്ങൾ കാരണമാണ്
അത് കിട്ടാൻ കാരണം. അതൊരു ആക്ച്വലി ഒരു നാഷണൽ ജോഗ്രഫിക്കിൻ്റെയോ ഡിസ്കവറിയുടെയോ ഒരു ടീം വളരെ രഹസ്യമായിട്ട് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഗൈഡും ഡ്രൈവറും ആയിരുന്നു ജോസഫ്. അപ്പോൾ ജോസഫ് എനിക്ക് ചെയ്തൊരു സഹായമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ വിൽപ്പട്ടുവിലെത്തി. അപ്പോൾ വിൽപ്പട്ടു നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വൈൽഡ് ലൈഫുമായി പരിചയമുള്ളവർക്ക് ഉടനും തന്നെ കുറേ സാമ്യങ്ങൾ തോന്നും. കാരണം ഒത്തിരി മൃഗങ്ങൾ കോമണാണ്. ഈ പണ്ട് മുതലേ ഉള്ള നമ്മുടെയൊക്കെ ഫീൽഡ് ഗൈഡ്സ് എടുത്താൽ തന്നെയും ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ എഴുതിയിരുന്ന ഫീൽഡ് ഗൈഡ്സിലൊക്കെ തന്നെയും ദ ബേർഡ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ശ്രീലങ്കൻ സബ് കോണ്ടിനെൻ്റ് എന്നേ പറയുള്ളൂ. അപ്പം ഇന്ത്യയിൽ കാണുന്ന മിക്കവാറും എല്ലാ ജീവികളും തന്നെയാണ് ശ്രീലങ്കയിലുള്ളത്. പക്ഷേ രസകരമായ ഒരു പ്രത്യേകത ശ്രീലങ്കയ്ക്കുള്ളത്, ശ്രീലങ്കയിലെ അപ്പെക്സ് പ്രെഡേറ്റർ എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലെ പ്രെഡേറ്റർ എന്ന് പറയുന്നത് ലെപ്പേർഡാണ്, ടൈഗർ ഇല്ല. അപ്പോൾ അതിനുള്ളൊരു ഒരു തിയറി പറയുന്നത്, ഈ നമുക്കെല്ലാം അറിയാം ഈ ടൈഗർ എന്നൊരു സ്പീഷീസ് ആദ്യമായി സൈബീരിയയിലാണ് ഉണ്ടാകുന്നത്. പിന്നെ എത്രയോ വർഷങ്ങൾ, ഒരു പക്ഷേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ഗ്രാജുവലി ഇത് മൈഗ്രേറ്റ് ചെയ്ത് ഈ ഈ ടൈഗർ ഇന്ത്യയിലെത്തുന്നു. മറ്റ് കുറേ ടൈഗേഴ്സ് വഴിമാറിപ്പോയിട്ട് അവർ മലേഷ്യ വഴി, ഇന്തോനേഷ്യ വഴി, സുമാത്ര വരെ എത്തുന്നുണ്ട്, ബോർണിയോയിൽ എത്തുന്നുണ്ട്. ഇങ്ങനെ ടൈഗേഴ്സ്, ഇന്ന് ലോകത്തറിയപ്പെടുന്ന ടൈഗേഴ്സിൽ സൈബീരിയൻ ടൈഗേഴ്സ് ഒരു സ്പീഷീസായിട്ടും ബംഗാൾ ടൈഗർ എന്ന് പറയുന്ന നമ്മുടെ ടൈഗർ മറ്റൊരു സ്പീഷീസായിട്ടും പിന്നെ സുമാത്രൻ ടൈഗറും ഇത്തരത്തിൽ പല സബ്സ്പീഷീസായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഈ കടുവ ഇങ്ങനെ പതുക്കെ മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഈ കേരളത്തിൻ്റെ തെക്ക് വരെ എത്തി, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ തെക്ക് വരെ എത്തുമ്പോഴേക്കും ആഡംസ് ബ്രിഡ്ജ് മുങ്ങിപ്പോയിരുന്നു. നമുക്കെല്ലാം ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് ഓഫ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക നമ്മൾ സാറ്റലൈറ്റ് ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് കടലിനടിയിൽ കൂടെ പണ്ടൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ രാമായണത്തിൽ പറയുന്ന ഈ വാനരസേന ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കഥയല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ കണക്ഷൻ പിന്നീട് ഈ കടലിൻ്റെ ജലനിരപ്പ് കൂടുന്നതനുസരിച്ച് മുങ്ങിപ്പോയി, സബ്മർജ്ഡാണത്. ഇന്ന് കടലിനടിയിലാണത്, കണക്റ്റഡ് അല്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും കടുവയ്ക്ക് ശ്രീലങ്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആഡംസ് ബ്രിഡ്ജ് മുറിഞ്ഞുപോയി. അതുകൊണ്ട് എന്ത് പറ്റി? ശ്രീലങ്കയിൽ കടുവയില്ല. അപ്പോൾ ശ്രീലങ്കയിൽ കടുവ ഇല്ലാത്തത് കാരണം അപ്പെക്സ് പ്രെഡേറ്ററായിട്ട് ലെപ്പേർഡ് മാറുകയാണ്. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ കാടുകളിലും ടൈഗറും ഉണ്ട് ലെപ്പേർഡും ഉണ്ട്. പക്ഷേ ടൈഗർ ഉള്ളതിനാൽ ഒരു ലെപ്പേർഡിനേക്കാൾ ഏതാണ്ട് മൂന്നിരട്ടി വലിപ്പമുള്ള, ഒരൊറ്റ അടിക്ക് ഒരു ലെപ്പേർഡിനെ കൊല്ലാൻ കഴിവുള്ള ടൈഗർ ഉള്ളതിനാൽ നമ്മുടെ നാട്ടിലെ ലെപ്പേർഡ്സ് എപ്പോഴും വളരെ കെയർഫുള്ളായിരിക്കും. എന്ന് മാത്രമല്ല അവരുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് തന്നെ നമ്മുടെ നാട്ടിലെ ലെപ്പേർഡ്സ് ഒരു ഇര പിടിച്ചു കഴിഞ്ഞാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഇരയും കൊണ്ട് മരത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് സേഫായിട്ടിരിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ശ്രീലങ്കയിൽ പോകുമ്പോൾ, വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുമ്പോൾ ഒരു ലെപ്പേർഡിനെ കണ്ടുമുട്ടിയാൽ അതിന് യാതൊരു പേടിയുമില്ല. കാരണം അതിന് ഒരു ടൈഗറുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ വന്നിട്ടേ ഇല്ല. അത് കാരണം അത് വളരെ കംഫർട്ടബിളാണ്. ഇത് മാത്രമല്ല, അവിടെ നമ്മൾ വിൽപ്പട്ടു നാഷണൽ പാർക്കിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള മറ്റ് കുറേ കാര്യങ്ങളിൽ ഒന്ന്, പല ബേർഡ്സും എസ്പെഷ്യലി ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറയുന്ന നമ്മുടെ ക്രസ്റ്റഡ് സർപ്പൻറ്റീകളായാലും അല്ലെങ്കിൽ ക്രസ്റ്റഡ് ഹോക്കികളായാലും നമ്മുടെ കാടുകളിൽ പലപ്പോഴും ഇവരെ നമ്മൾ കാണുന്നത് ഒരു 40 അടിയോ അല്ലെങ്കിൽ 50 അടിയോ പൊക്കമുള്ള മരങ്ങളിലായിരിക്കാം. പക്ഷേ ശ്രീലങ്കയിൽ നമ്മൾ ഈ സഫാരിക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഐ ലെവലിൽ വെറും ഒരു 8 അടി ഒരു സഫാരി വെഹിക്കിളിൻ്റെ പുറകിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഏതാണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് 8 അല്ലെങ്കിൽ 9 അടിക്ക് മുകളിൽ പൊക്കമില്ല, ഏതാണ്ട് ഐ ലെവലിലാണ് പലപ്പോഴും ഈ പക്ഷികൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ വിൽപ്പട്ടു നാഷണൽ പാർക്കിലെ ഒരു സഫാരിക്ക് പോകുമ്പോൾ ഏതാണ്ട് സഫാരികളിലെല്ലാം തന്നെ എനിക്കൊന്നും ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യയിലോ ഉള്ള രണ്ടമ്പോർ, കാൻഹ, ബാന്ധവ്ഗഡ് മുതലായ സ്ഥലങ്ങളിൽ നമ്മൾ ടൈഗർ സഫാരിക്ക് പോകുന്ന, അല്ലെങ്കിൽ തെക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ടിപ്പൂരിലോ നഗറോളയിലോ കബനിയിലോ പോകുന്ന ഒരു സഫാരിക്ക് ഏതാണ്ട് തുല്യമായിട്ടുള്ള സഫാരി തന്നെയാണ് ഈ വിൽപ്പട്ടു നാഷണൽ പാർക്കിലും അല്ലെങ്കിൽ ശ്രീലങ്കയുടെ മറ്റു ഭാഗത്തുള്ള യാല നാഷണൽ പാർക്കിലും ഒക്കെ ഉള്ളത്. പക്ഷേ വിൽപ്പട്ടുവിൻ്റെ ഒരു സവിശേഷത ഇതൊരു ടൂറിസ്റ്റി അല്ല എന്നുള്ളതാണ്. കാരണം പോപ്പുലാരിറ്റിയിൽ ഇന്ന് ശ്രീലങ്കൻ നാഷണൽ പാർക്കുകളിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് യാല നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് അല്പം ടൂറിസ്റ്റി അല്ലാത്തത് കൊണ്ട് കുറേയധികം മൃഗങ്ങൾ ഇന്നും വൈൽഡായിട്ട് നിൽക്കുന്നൊരു ഒരു കണ്ടീഷനുണ്ട്. ഒരു വളരെ അതായത് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടീഷൻഡായിട്ടുള്ള അനിമൽസ് അല്ല. എനിക്കൊരു 3-4 തവണ യാത്രകളിലും എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പിൽ പോകുമ്പോഴും നമുക്ക് ലെപ്പേർഡ് സൈറ്റിംഗ് കിട്ടുന്നുണ്ട്. ലെപ്പേർഡ്സ് വളരെ കംഫർട്ടബിളായിട്ട് ഗ്രൗണ്ടിലൂടെയൊക്കെ നടന്നിങ്ങനെ പോയി നമ്മളെ പേടിക്കാതെ പോകുന്നു. നമ്മളവരെ ഫോളോ ചെയ്യുന്നു, നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ ബാക്കി കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന, ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കാണുന്ന നമ്മുടെ വൈൽഡ് ലൈഫ് സ്പീഷീസുകളെല്ലാം തന്നെ നമുക്ക് എലിഫൻ്റ് മുതൽ, ഏഷ്യാറ്റിക് എലിഫൻ്റ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മൃഗങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന, നമ്മുടെ പൈഡ് ഹോൺബിൽസ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഒരു വലിയ ഒരു പോപ്പുലേഷൻ ഓഫ് പൈഡ് ഹോൺബിൽസ് നമുക്ക് വിൽപ്പാട്ടു നാഷണൽ പാർക്കിലുണ്ട്. അപ്പോൾ ബേർഡിങ്ങിന് വരുന്നവർക്ക്, കാരണം ഒരു ടിപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പം പെരിയാർ എടുത്താലോ അല്ലെങ്കിൽ പറമ്പിക്കുളം എടുത്താലോ അല്ലെങ്കിൽ നമ്മുടെ നെയ്യാർ അല്ലെങ്കിൽ അഗസ്ത്യമല എടുത്തു കഴിഞ്ഞാലോ, ഇതെല്ലാം ഒരു മലമ്പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാടുകളാണെങ്കിൽ വിൽപ്പട്ടു നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം, ഒരു അതിരെന്ന് പറയുന്നത് കടലാണ്. അപ്പോൾ ഒരു ലോ ലൈയിങ് ഫോറസ്റ്റാണ്. നമുക്ക് കേരളത്തിൽ അങ്ങനെ ലോ ലൈയിങ് ഫോറസ്റ്റ് ആയിട്ട് ഒരുപക്ഷെ തട്ടക്കാട് മാത്രമേ പറയാനൊക്കുള്ളൂ. ബാക്കി എല്ലാ നമ്മുടെ കാടുകളും മലകളും ഇരിക്കുന്നത് മലകളുടെ മുകളിലാണ്. ഇവിടെ നേരെ മറിച്ച് വിൽപ്പട്ടു നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം, ഒരു അതിര് എന്ന് പറയുന്നത് ഈ പുട്ടളം ലഗൂണും മറുവശത്ത് കടലും തന്നെയാണ്. വളരെ അപൂർവമായിട്ട് ഫോട്ടോഗ്രാഫർമാർക്ക് കടൽ തീരത്ത് ഈ ലെപ്പേർഡ് നടന്നു പോകുന്ന ഫോട്ടോസ് വരെ കിട്ടിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കടലൊക്കെ ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒരു ലാൻഡ്സ്കേപ്പ്, വെറ്റ് ലാൻഡ്സ് ഉണ്ട് ഈ നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെ. ഒരു വലിയ വാട്ടർ ബോഡീസ് ഉണ്ട്, ഈ ഫ്രഷ് വാട്ടറിൻ്റെ വാട്ടർ ബോഡീസ് ഉണ്ട്. അതുകൊണ്ട് ഈ വാട്ടർ ബേർഡ്സ് ധാരാളമുണ്ട്, നേരെ മറിച്ച് ജംഗിൾ ബേർഡ്സും ഉണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്ത് നമുക്ക് ജംഗിൾ ബേർഡ്സും വാട്ടർ ബേർഡ്സും വേഡേഴ്സും ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് പക്ഷികളെ കാണാനും അവിടെ ചിത്രമെടുക്കാനും, അതോടൊപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന സാമ്പർ ഡിയറും സ്പോട്ടഡ് ഡിയറും ഒക്കെ ആയിട്ടുള്ള മറ്റ് ഈ പോപ്പുലേഷനും ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു നാഷണൽ പാർക്കാണ് വിൽപ്പട്ടു നാഷണൽ പാർക്ക്. വിൽപ്പട്ടും കൽപ്പറ്റയും കൂടെ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് രണ്ട് ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്നതിനാൽ യാത്രകൾ ഒരു ആകപ്പാടെ നമുക്ക് ശ്രീലങ്കയിൽ കൊളംബോയിൽ നിന്നും ഒരു ആദ്യത്തെ ഒരു 4 മണിക്കൂറിൻ്റെ യാത്രയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒരു 20 അല്ലെങ്കിൽ 15-20 കിലോമീറ്ററിനകത്തുള്ള യാത്രയിലാണ് നമുക്കിതെല്ലാം കൂടെ നടത്തുന്നുള്ളത്. വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ചെറിയ ചെറിയ ഈ റിസോർട്ടുകൾ, ജംഗിൾ റിസോർട്ടുകൾ ഈ വിൽപ്പട്ടു നാഷണൽ പാർക്കിൻ്റെ പുറത്തുണ്ട്. വലിയ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വലിയ 5-സ്റ്റാറും 6-സ്റ്റാറും ഒന്നും അല്ലെങ്കിലും ഓതൻറ്റിക് ആയിട്ടുള്ള ഭക്ഷണം തരുന്ന, നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിന്ന് മലയാളികൾക്ക് പ്രിയങ്കരമായ പല ഭക്ഷണവും വന്നിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പുട്ട്, നമ്മൾ കഴിക്കുന്ന അപ്പം എന്ന് പറയുന്ന ഈ പരത്തി വയ്ക്കുന്ന ഫ്രില്ലോട് കൂടിയുള്ള അപ്പം, ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വേർഷൻ, നമ്മൾ കഴിക്കുന്ന വേർഷനല്ല, അവരുടെ ഒരു ഒറിജിനൽ വേർഷനും അതോടൊപ്പം തന്നെ അവരുടെ തന്നെ യുണീക്കായിട്ടുള്ള ഭക്ഷണ രീതികളും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ട്രിപ്പായിട്ട് വേണം ഈ കൽപ്പറ്റയും വിൽപ്പട്ടും ചേരുന്ന ഒരു ട്രിപ്പായിട്ട് നമ്മൾ കാണേണ്ടത്. എൻ്റെ യാത്രകൾ എപ്പോഴും 5 ദിവസത്തെയായിരിക്കും. ഒരു 5 ദിവസത്തെ യാത്രയിൽ ഒരിക്കൽ പോലും നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് വന്നിട്ടില്ല. കാരണം ഡോൾഫിൻസിൻ്റെ കാര്യമെടുത്താലും അതല്ലെങ്കിൽ ലെപ്പേർഡിൻ്റെ കാര്യമെടുത്താലും അല്ലെങ്കിൽ ടോട്ടൽ ലാൻഡ്സ്കേപ്പുകളുടെ കാര്യമെടുത്താലും ഒക്കെ തന്നെ ശ്രീലങ്ക മലയാളിയെ സംബന്ധിച്ചോളം ഒരു ഇന്നൊരു അൺടാപ്ഡ് ഡെസ്റ്റിനേഷനായിട്ട് നിലനിൽക്കുകയാണ്. കാരണം വളരെ കുറച്ച് പേരെ ശ്രീലങ്കയിൽ ഇത്തരത്തിൽ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസിന് പോകാറുള്ളൂ. മിക്കവാറും ശ്രീലങ്കയിൽ പോകുന്നവർ കൊളംബോയിൽ പോയിട്ട് അവിടുത്തെ ഒരു 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 അർബൻ എക്സ്പീരിയൻസ്, ഒരുപക്ഷെ കാസിനോസൊക്കെ കണ്ട് മടങ്ങുന്നതല്ലാതെ ഒരു വൈൽഡ് ലൈഫിന് വേണ്ടി, നേച്ചർ എക്സ്പീരിയൻസിന് വേണ്ടി ശ്രീലങ്കയിൽ പോകുന്നവർക്ക് ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു ചെറിയ പാക്കേജായിരിക്കും ഈ ഡോൾഫിൻസ് കം വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ വിത്ത് വിൽപ്പട്ടു നാഷണൽ പാർക്ക്. ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വളരെ റീസണബിൾ ബഡ്ജറ്റിൽ, അതായത് 5 ദിവസത്തെ താമസവും ഭക്ഷണവും ഈ സഫാരി ബോട്ട് റൈഡ്സ്, 3-4 ബോട്ട് റൈഡ്സ്,
ഒരു നാലോളം സഫാരികൾ ഉൾപ്പെടെ നമ്മുടെ എയർഫെയർ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് ഒരു 70,000 രൂപയ്ക്ക് അകത്ത് മാത്രം നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് യാത്രകൾക്ക് പോകുമ്പോൾ ഉള്ള ചിലവാക്കുന്ന പണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രീലങ്കയിലെ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് താങ്ങുന്നതാണ്, അത്രമാത്രം ഗുണകരവുമാണ്. നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എൻ്റെ മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. കാരണം നമ്മളോട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു കൊച്ചു രാജ്യമാണ് നേപ്പാൾ. നേപ്പാൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഹിമാലയാസാണ്. പക്ഷേ അതല്ലാതെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന നേപ്പാളിൻ്റെ ചില ഭാഗങ്ങൾ അൺയൂഷ്വലായിട്ട് എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു നാഷണൽ പാർക്കായിട്ടുള്ള ബർദിയ നാഷണൽ പാർക്കിനെ കുറിച്ചാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നത്. താങ്ക് യു.